Hello everyone, welcome back to our online class. നമ്മുടെ ഈ ഒരു അപ്ലോഡ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് നമ്മളിതുപോലത്തെ ക്ലാസ്സസ് കുറേ ആയിട്ട് ഇടുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കണ്ടാൽ മാത്രം പോരാ, ബാക്കപ്പ് ചെയ്യണം, പഠിക്കണം, വായിക്കണം. വായിച്ചാൽ മാത്രമേ വലിയ കാര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അഡീഷണൽ നോളജ് അതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ്. അഡീഷണൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് വരും. അപ്പോൾ ആരും തന്നെ വീഡിയോ കാണാണ്ടിരിക്കുകയും ചെയ്യരുത്, ഫുള്ളായിട്ട് തന്നെ കാണണം. ആൻഡ് ഓൾസോ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ മയോ ഫങ്ഷണൽ അപ്ലയൻസസിനെ കുറിച്ചിട്ടാണ് ഇത്രയും കാലം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ശരിയാണ്, ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ് ഈ മയോ ഫങ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ അത്രയും തന്നെ ക്ലാസ്സസ് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എൻ്റെ ഓർമ്മ ശരിയാണ്, ഇത് നാലാമത്തെ അഞ്ചാമത്തെ ക്ലാസ്സാണ് നമ്മുടെ മയോ ഫങ്ഷണൽ അപ്ലയൻസസിന് വേണ്ടി മാത്രമേ ഉള്ളത്. പറഞ്ഞു, നേരത്തെയും പറഞ്ഞു, അതിനെ എനിക്ക് വീണ്ടും പറയാനുള്ളത്, മയോ ഫങ്ഷണൽ അപ്ലയൻസസ് ആർ ദോസ് ബ്യൂട്ടിഫുൾ അപ്ലയൻസസ്. നമ്മൾ പേഷ്യൻ്റിന് ആ ഒരു അപ്ലയൻസ് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് ആ ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ കറക്റ്റായിട്ട് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർജറി പോലത്തെ വലിയ വലിയ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയും ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ മയോ ഫങ്ഷണൽ അപ്ലയൻസസിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആൻഡ് വൈഡാണ്. അപ്പോൾ അത് എല്ലാവരും കാര്യമായിട്ട് തന്നെ എടുക്കുക, ഈ ഒരു സെഗ്മെൻറ്റ് പ്രോപ്പറായിട്ട് വായിക്കാം. ഓക്കെ, so let's go to our classes on myo functional appliances. Okay, for kaiya class inathu nammal myo functional appliances inde kore appliances nammal nokki, vestibular screen nokki, adhe pole frankel's appliances nokki, lip bumper nokki, adinte baaki illa korchu saanangal main aayittu twin block nammal nokkittundarunnu. Appo inda baaki illa korchu saanangal, adhaayathu activatorum bayonetum. ആക്ടിവേറ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം കൊണ്ട് തന്നെയാണ് ആക്ടിവേറ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു പ്ലാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ യു വിൽ ബി ഗെറ്റിംഗ് ക്ലാരിഫൈഡ് ഓൾ ദോസ് ഡൗട്ട്സ് ദേർ. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ റിമെമ്പർ ദിസ് നമ്പർ, പർട്ടിക്കുലർ നമ്പർ 4 അല്ലേ, ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ 4 മറക്കണ്ട. ഓക്കെ, ഇറ്റ് വിൽ കം ടു യുവർ ഹെൽപ്പ് ഓൾവേസ്. അപ്പോൾ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ടോപ്പിക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് അപ്ലയൻസസ് ആണ് മെയിനായിട്ട് ആക്ടിവേറ്ററും ബയനേറ്ററും. അപ്പോൾ എന്താണ് ഈ ആക്ടിവേറ്റർ? ഈ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ആൻഡ് ആക്ടിവേറ്റ് സംതിങ്. കുറച്ച് സാധനങ്ങൾ ഇത് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് കാരണം കൊണ്ടാണ് ഇതിന് ആക്ടിവേറ്റർ എന്ന് പേരിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം ലാറ്ററൽ ടെറിക്കോയിഡ് മസിൽസിനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ശരിയാണ്, എല്ലാ മയോ ഫങ്ഷണൽ അപ്ലയൻസസും ലാറ്ററൽ ടെറിക്കോയിഡ് മസിൽസിനെ തന്നെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ വിഗോ ആൻഡർസൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ നേരെ പോയിട്ട് ഇത് ലാറ്ററൽ ടെറിക്കോയിഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കാരണം കൊണ്ട് നമുക്ക് ഇതിനെ ആക്ടിവേറ്റർ എന്ന് വിളിക്കാം എന്നും പറഞ്ഞു പുള്ളിക്കാരൻ ഇതിനെ ആക്ടിവേറ്റർ എന്നുള്ളൊരു പേര് വിട്ടു. സോ ഓൾ ദ മയോ ഫങ്ഷണൽ അപ്ലയൻസസ് ആർ ആക്ടിവേറ്റിംഗ് ദി ലാറ്ററൽ ടെറിക്കോയിഡ് ഹിയർ. Activator is also activating the lateral pterygoid muscles. Appo Vigo Anderson Paul Hoppel nu parnittulla vyaktiyum kurayana ee oru activator ennu parnittulla oru sadhanam kandupidichittullad idine pattiittu parayanennengil nalla oru beautiful story ennu namukku parayan pattum. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളി വേറെ നല്ലൊരു സ്റ്റോറി തന്നെ നമുക്ക് അതിൻ്റെ ബേസിസിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1908 ഡെൻമാർക്കിനകത്ത് വെച്ചിട്ട് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1908 ഈ നമ്മുടെ വിഗോ ആൻഡർസൺ പുള്ളിക്കാരന് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ മോൾക്ക്. സോ വിഗോ ആൻഡർസൺ ഇൻ 1908 ഫ്രം ഡെൻമാർക്ക്. സോ ഹി വാസ് There, the Denmark people were having a culture that to send the kids to a summer camp during summer vacation. So they send their kids to a summer camp. So once the kid goes there, they'll be coming back only after 2 or 3 months, right? So they'll be coming back only after 2 or 3 months. So Viggo Anderson was doing a orthodontic treatment for her, for his daughter. So at the time he had to send the daughter to this summer camp. He knows that she is not going to come back for a while, maybe 2 or 3 months. So he just made one device, and he just like in a removable appliances as a retainer,
just made one appliance, one device, and he just placed it in the oral cavity, adjusted it, made it clear to seating properly and all. And he just asked the daughter to wear it during night time. Okay, to wear the appliance during night time. So after 3 months, when the daughter came back, he surprisingly noticed that she got an improvement in the facial aesthetics by the anterior positioning of the mandible. മനസ്സിലായോ? അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ മോളിനെ സമ്മർ ക്യാമ്പിനകത്തേക്ക് വിട്ടു. സമ്മർ ക്യാമ്പിനകത്തേക്ക് വിട്ട സമയത്ത് ആളുടെ വായിക്കകത്ത് മോളുടെ വായിക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് റിലാപ്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റീറ്റൈനർ ആയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു മൊത്തത്തിലൊരു ഹോളീസ് അപ്ലയൻസ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു. അപ്പുറം ലോവറും കൂടെ ചേർന്നിട്ട് ഒറ്റ അപ്ലയൻസ് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇട്ടില്ലെങ്കിൽ ഒന്ന് പേടിച്ചിട്ടായിരിക്കണം ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവും. പുള്ളിക്കാരൻ മോളോട് പറഞ്ഞു, നിങ്ങളുടെ രാത്രി മോള് ഇത് കിടക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യും, മോളത് രാത്രി കിടന്നുറങ്ങുമ്പോൾ വായിൽ വെച്ചിട്ട് കിടന്നുറങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ ആ മോളത് പോയി അച്ഛൻ പറഞ്ഞ പോലെ അതൊക്കെ ചെയ്ത് ആള് സമ്മർ ക്യാമ്പും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം മോൾക്ക് എന്താണുള്ളത്, മാൻഡിബിള് ഫോർവേഡ് ഗ്രോത്ത് കാരണം കൊണ്ട് ആ ഒരു കോൺവെക്സ് പ്രൊഫൈൽ ഈസ് ഗെറ്റിംഗ് വാസ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. സോ ഫ്രം ദാറ്റ് മൊമെന്റ് ഹി അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് എ ഡിവൈസ് വിച്ച് കൻ ആന്റീരിയർലി പൊസിഷൻ ദി മാൻഡിബിൾ ആൻഡ് ഹി നെയ്ഡ് ദാറ്റ് പർട്ടിക്കുലർ ഡിവൈസ് ആസ് എൻ ബയോ മെക്കാനിക്കൽ വർക്കിംഗ് റീറ്റൈനർ. അതിനൊരു ബയോ മെക്കാനിക്കൽ വർക്കിംഗ് റീറ്റൈനർ എന്നാണ് പുള്ളിക്കാരൻ ആദ്യമേ കൊടുത്തിട്ടുള്ള പേര്, ഈ ഒരു ആക്ടിവേറ്ററിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുള്ളിയും ഫാമിലി ആയിട്ട് എങ്ങനെ ചെയ്തു, നോർവേയിലേക്ക് പോയി. നോർവേയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഹി ആൻഡ് ഹിസ് ഫാമിലി, ദി ആൻഡ്രസൺ ആൻഡ് ഹിസ് ഫാമിലി ഷിഫ്റ്റഡ് ടു നോർവേ. ഫ്രം ദർ ഹി മെറ്റ് അവർ കോൾ ഹോൾപ്പിൾ. സോ ദേ ബോത്ത് വർക്ക്ഡ് ടുഗദർ ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് പർട്ടിക്കുലർ ഡിവൈസ് കോൾഡ് ആസ് ആക്ടിവേറ്റർ. സോ ദേ മോഡിഫൈഡ് ദിസ് ബയോ മെക്കാനിക്കൽ വർക്കിംഗ് റീറ്റൈനർ ആൻഡ് ദേ നെയ്മഡ് ഇറ്റ് ആസ് ആക്ടിവേറ്റർ. സോ that is a beautiful story, right? So that is how an activator got introduced. So in which all conditions can we advise activator? It is indicated in a situations where the patient is having a class 1 open bite or deep bite, class 1 malocclusion with an open bite or a deep bite, class 2 division 1 or division 2 cases, in class 3 patients for and also for post treatment retention. അപ്പോൾ ഒരു റീറ്റൈനർ ആയിട്ട് കൊടുക്കാം, ക്ലാസ് വൺ പേഷ്യൻറ്റിന് വിത്ത് ഓപ്പൺ ബൈറ്റോ ഡീപ് ബൈറ്റോ ഉള്ള പേഷ്യൻസിനകത്ത് കൊടുക്കാം, ക്ലാസ് ടു ഡിവിഷൻ വൺ ആൻഡ് ഡിവിഷൻ ടു കണ്ടീഷൻസിനകത്ത് കൊടുക്കാൻ പറ്റും, ക്ലാസ് ത്രീ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അതേപോലെ പോസ്റ്റ് ട്രീറ്റ്മെന്റ് റിട്ടൻഷൻ ആയിട്ട് റീറ്റൈനർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവേറ്റർ കൊടുക്കാൻ പറ്റും. കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ ഗ്രേയിങ് പേഷ്യൻസിന് ഇത് കൊടുത്തിട്ട് യാതൊരു വിധ കാര്യമില്ല, മാൻഡിബിൾ ഈസ് നോട്ട് ഗോണ മൂവ് ഫോർവേഡ്, റൈറ്റ്? So one contraindication it is that it cannot be given in a patient who is not growing. And again crowded condition ano aadime crowding correct cheyanam ennittu maatrame namukku edoru myofunctional appliance kodukkan pattullu. Same goes for activator as well, there should not be any crowding. You have to treat the crowding first and then you can go for a myofunctional appliance treatment. And then if the patient is having an increased facial height, again it is not indicated. As we all know that in cephalometric criteria we have seen that vertically growing patients we cannot give a cephalometric criteria le nammala avaru jarabic analysis nattu nammal parayunnund endu vertically growing patients ne namak endu kodukkan pattilla myofunctional appliance kodukkan pattilla ennallathu. Same goes here also. And also the another thing is the nasal obstruction. See activator is in monoblock, oru single aayittulla oru block aanu, oru velliya oru bulky aayittulla appliance aanu. അപ്പൊ പേഷ്യന്റ് നാസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ കോസ് പ്രോബ്ലം. സോ ഫോർ എ പേഷ്യന്റ് വിത്ത് എ നാസൽ ഒബ്സ്ട്രക്ഷൻ ആൻഡ് നാസൽ സ്റ്റീനോസിസ് വി കനോട്ട് ഗിവ് എൻ ആക്ടിവേറ്റർ, റൈറ്റ്? സോ ദ മോഡ് ഓഫ് ആക്ഷൻ ഇസ് ഇറ്റ് ഇൻഡ്യൂസസ് എ മസ്കുലോ സ്കെലിറ്റൽ അഡാപ്റ്റേഷൻ ബൈ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പാറ്റേൺ ഓഫ് മാൻഡിബുലർ ക്ലോഷർ. അപ്പോൾ ഒരു പുതിയ ഒരു മസ്കുലോ സ്കെലിറ്റൽ അഡാപ്റ്റേഷനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് by introducing a new pattern of mandibular closure. Yeah, I know that you all will be thinking, but how nalladu alle engane ennalla oru chodyam eppozhum undavum ee oru ithrayum velliya oru vaakku parayna samayathu. Obviously everyone will have this doubt. No worries, let's see this. So before knowing that, let's see how it is, right? So in this particular video there you can see that
ലെറ്റ് മീ കം ബാക്ക് അഗൈൻ. ഓക്കെ, ഈ ഒരു വീഡിയോ നോക്കുകയാണെന്നല്ല, എല്ലാ കാണുന്ന പോർഷൻ ആണ് എന്ത്, ടെമ്പറാലിസ് മസിൽ എന്ന് പറയുന്നത്. താഴത്തേക്ക് പോകുന്നത് വക്സിനേറ്റർ. ഇപ്പൊ വക്സിനേറ്ററിനെ മാറ്റി കഴിഞ്ഞു, നമുക്ക് ആ ടെമ്പറാലിസ് മസിൽസിനെ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ചെറിയ ബാൻഡ് പോലെ കൊടുത്ത് പോകുന്നതാണ് നമ്മുടെ ലാറ്ററൽ ടെറികോയിഡ് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ അടിഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും, സി ദാറ്റ് വൺ ഈസ് ദി ലാറ്ററൽ ടെറികോയിഡ് മസിൽ. ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു മസിൽസ് ആണ് നമ്മുടെ ലാറ്ററൽ ടെറികോയിഡ് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അറ്റാച്ച്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കോൺടൈലർ ഹെഡിലേക്കാണ് ഒരു അറ്റാച്ച്മെന്റ് പോകുന്നത്. അപ്പോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒന്നുകൂടെ നോക്കി നോക്കാം, നമുക്ക് ഈ കാണുന്നത് നമ്മുടെ ടെമ്പറാലിസ് മസിൽസ് ആണ്, ഈ കാണുന്നത് നമ്മുടെ വക്സിനേറ്റർ ആണ്. അപ്പോ ഇതിനെ ഒരു നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഈ കാണുന്ന ഈ ഒരു ബാൻഡ്, ഇതാണ് നമ്മളുടെ ലാറ്ററൽ ടെറികോയിഡ് മസിൽ വരുന്നത്. ഇതിനകത്ത് ഇതിന്റെ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കോണ്ടൈലർ ഹെഡിന്റെ ജസ്റ്റ് താഴത്തേക്കാണ് അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ചെല്ലുന്നത്, മറ്റേത് സ്റ്റൈലോയിഡ് പ്രോസസ്സിലേക്ക്. അതുകൊണ്ടാണ് ലാറ്ററൽ ടെറികോയിഡ് മസിൽസ്. ദീസ് ആർ അവർ ലാറ്ററൽ ടെറികോയിഡ് മസിൽസ്. ഇനി എന്തിനായിരിക്കും നമ്മുടെ ഈ ലാറ്ററൽ ടെറികോയിഡ് മസിൽ? വാട്ട് വിൽ ബി ദി ഫംഗ്ഷൻ ഓഫ് എ ലാറ്ററൽ ടെറികോയിഡ് മസിൽ? നമുക്ക് ഒരുപാട് ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് നമ്മൾ മസിൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മാൻഡിബുലർ മൂവ്മെന്റ്സ്, നമ്മൾ പ്രത്യേകിച്ച് മസിൽസ് ഓഫ് മാസ്റ്റിഗേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാൻഡിബുലർ മൂവ്മെന്റ്സ് കൊണ്ടുവരുന്ന വൺ ഓഫ് ദി പ്രൈം മസിൽ ആണ് ലാറ്ററൽ ടെറികോയിഡ് മസിൽ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കാണാല്ലേ, ഇത് ലാറ്ററൽ ടെറികോയിഡ് മസിൽസിന്റെ അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ നോക്കി നോക്കി മാൻഡിബിൾ ഫ്രണ്ടിൽക്ക്, ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, മാൻഡിബിൾ ഫ്രണ്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലാറ്ററൽ ടെറികോയിഡ് മസിൽ എന്തായിരിക്കണം, കൺട്രാക്ട് ചെയ്യണം. മനസ്സിലാവുണ്ടോ? മാൻഡിബിൾ ഫ്രണ്ടിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, യു വാണ്ട് എ പ്രൊട്രൂസീവ് മൂവ്മെന്റ് ഓഫ് ദ മാൻഡിബിൾ, ദ ലാറ്ററൽ ടെറികോയിഡ് മസിൽ ഹാവ് ടു കൺട്രാക്ട്. ദ ലാറ്ററൽ ടെറികോയിഡ് മസിൽ വിൽ ഗെറ്റ് റിലാക്സ്ഡ് ഇഫ് ദി മാൻഡിബിൾ ഹാവ് ടു ഗോ ബാക്ക്വേർഡ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. ഇറ്റ് ഈസ് വെരി ക്ലിയർ ഹിയർ. ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ മാൻഡിബിൾ ഫ്രണ്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് കൂടെ പോകുന്ന ഈ ഒരു ലാറ്ററൽ ടെറികോയിഡ് മസിൽ അവിടെ അറ്റാച്ച്ഡ് ആണ്. അത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ലാറ്ററൽ ടെറികോയിഡ് ഫ്രണ്ടിലേക്ക് വലിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഈ മാൻഡിബിൾ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ലാറ്ററൽ ടെറികോയിഡ് ലൂസ് ആകുമ്പോഴാണ് ഈ മാൻഡിബിൾ ബാക്കിലേക്ക് പോകുന്നത്. ലൂസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേറൊരു മസിൽസ് അറ്റാച്ച്ഡ് ആണ്, കാണാല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെയും ഓരോ മെക്കാനിസം വെച്ചിട്ടാണ് ഈ മാൻഡിബിളിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടും മാൻഡിബിളെ ഫ്രണ്ടിലോട്ട് പോകണോ, ആരിനെ ആക്ടിവേറ്റ് ചെയ്യണം, ലാറ്ററൽ ടെറികോയിഡ് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഡോൺ ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, സോ ദ കോൺട്രാഇൻഡിക്കേഷൻ ഓഫ് സോറി നോട്ട് കോൺട്രാഇൻഡിക്കേഷൻ ദി കൺട്രാക്ഷൻ ഓഫ് ലാറ്ററൽ ടെറികോയിഡ് സെറ്റ്സ് എ മയോടാറ്റിക് റിഫ്ലക്സ് വിച്ച് ജനറേറ്റ്സ് എ കൈനറ്റിക് എനർജി. സോ പ്രിവെൻഷൻ ഓഫ് ഫർദർ ഗ്രോത്ത് ഓഫ് ദി മാക്സിലറി ഡെൻഡർ ആൽവുലർ പ്രോസസ് and movement of the maxillary dentovalvular process distally and reciprocal forward movement of the mandible. appo ee or appliance ee or device nammal vaikkathu vachu kanjal mandible ne front lote thallum, mandible ne front lote thallunna samayathu mandible endiyum reciprocal aayittu mandible back ilku push cheyyum. മാൻഡിബിൾ ബാക്കിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആംഗറേജ് ഫുൾ എടുക്കുന്നത് മാക്സിലേന്നാണ്, മാക്സിലറി ഡെന്റീഷന്റെ മുകളിൽ നിന്നാണ്. അപ്പൊ എന്താണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഓൺ ദി മാക്സിലാണ് ഉണ്ടാവുക. മനസ്സിലാവുണ്ടാവില്ലേ? നമ്മള് ഒരു ഡിവൈസ് പേഷ്യന്റ് വായിൽ വെച്ചു, ഈ ഡിവൈസ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ മാൻഡിബിളിന്റെ ഫ്രണ്ടിലേക്കാണ് പുഷ് ചെയ്യുന്നത് എങ്കിൽ മാൻഡിബിൾ എന്തേ ചെയ്യുള്ളൂ, ബാക്കിലേക്ക് പോകാനേ നോക്കുള്ളൂ. അപ്പൊ മാൻഡിബിൾ ബാക്കിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് ഈ ഡിവൈസ് ഫുള്ളായിട്ട് ഒരു ബൾക്കായിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിലേലും കൂടെ അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ. അപ്പൊ മാൻഡിബിൾ ബാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ അറ്റാച്ച്മെന്റ് മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മാക്സിലേനി ഡിസ്റ്റലി പുഷ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കൺട്രാക്ഷൻ ഓഫ് ദീസ് ലാറ്ററൽ ടെറികോയിഡ് മസിൽ സെറ്റ്സ് എ മയോടാറ്റിക് reflex which generates a kinetic energy. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിലേനെ ബാക്കിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുക. സോ ഇറ്റ് പ്രിവെന്റ്സ് ഫർദർ ഫോർവേഡ് ഗ്രോത്ത് ഓഫ് ദി മാക്സിലറി ഡെൻഡോ ആൽവുലർ പ്രോസസ് ആൻഡ് ദി മൂവ്മെന്റ് ഓഫ് ദി മാക്സിലറി ഡെൻഡോ ആൽവുലർ പ്രോസസ് ഡിസ്റ്റലി ആൻഡ് റെസിപ്രോക്കൽ ഫോർവേഡ് മൂവ്മെന്റ് ഓഫ് ദി മാൻഡിബിൾ. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. സോ ഇൻ അഡീഷൻ ടു ദി മയോടാറ്റിക് റിഫ്ലക്സ് എ കോണ്ടൈലർ അഡാപ്റ്റേഷൻ ഒക്കേഴ്സ്. അപ്പൊ ഈ ഒരു മയോടാറ്റിക് റിഫ്ലക്സ് കാരണം കൊണ്ട് എന്തുണ്ടാവും, എപ്പോഴും ഈ കോണ്ടൈലിന്റെ മുകളിലുള്ള ലാറ്ററൽ ടെറികോയിഡ് മസിൽസ് എന്താ ചെയ്യുന്നത്, ഈ കോണ്ടൈലിനെ പിടിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ 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 ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കോണ്ടൈലർ റീ അഡാപ്റ്റേഷൻ ഉണ്ടാവും. പിന്നെ ദ തേർഡ് ഫാക്ടർ ടു ഫോഴ്സ് ഫാക്ടർ ഈസ് ദി ഫോഴ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് സോളോയിങ് ആൻഡ് അറ്റ് സ്ലീപ്സ് കോസസ് എ പാസീവ് ടെൻഷൻ വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ആക്ഷൻ. ദേ ആർ കോൾഡ് ആസ് ദി വിസ്കോ എലാസ്റ്റിക് പ്രോപ്പർട്ടി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രീവേ സ്പേസ്,
നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഫ്രീവേ സ്പേസ് ഫുൾ ഓപ്പൺ ആയിരിക്കും. നമ്മൾ മസിൽസ് ഫുൾ റിലാക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീത്ത് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാണ്ട് ഒരു ഫ്രീവേ സ്പേസ് ഉണ്ടാവും അല്ലേ. ഫ്രീവേ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ, നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീത്തുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല, അവിടെ തമ്മിൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനാണ് ഫ്രീവേ സ്പേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറൌണ്ട് 4 മില്ലിമീറ്റർ. അപ്പൊ നമ്മളൊരു 2 മില്ലിമീറ്റർ ഹൈറ്റ് തിക്നെസ്സിൽ നമ്മൾ ഈ ഒരു അപ്ലയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൂസ് ഫിറ്റിംഗ് ആയിരിക്കും ഈ അപ്ലയൻസ്. ഇങ്ങനെ വായലിന് റിജിഡ് ആയിട്ട് നിൽക്കില്ല. അപ്പൊ നമ്മളൊരു 4 മില്ലിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ 4 മില്ലിമീറ്റർ ഉള്ള ഒരു ഫ്രീവേ സ്പേസ് ഉള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ 2 മില്ലിമീറ്റർ തിക്നെസ്സിൽ മാത്രം ഈ ഒരു ഒപ്ലൂസലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അപ്ലയൻസ് വായലിങ്ങനെ ലൂസ് ആയിട്ടിരിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം പേഷ്യന്റ് സോലോ ചെയ്യുന്ന സമയത്തും ഈ അപ്ലയൻസ് ഇങ്ങനെ ആടാൻ തുടങ്ങുന്ന സമയത്ത് പേഷ്യന്റ് എന്ത് ചെയ്യും, അതിനിങ്ങനെ കടിച്ചു പിടിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ വിസ്കോ എലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം പേഷ്യന്റ് സ്വാലോ ചെയ്യുന്ന സമയത്തും എന്തുണ്ട്, ആ ഒരു പാസീവ് ടെൻഷൻ ഈസ് ക്രിയേറ്റഡ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ഷൻ ആൻഡ് ദീസ് കൈൻഡ് ഓഫ് ഫോഴ്സസ് ആർ കോൾഡ് ആസ് ദി ദീസ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ആസ് ദി വിസ്കോ എലാസ്റ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ അതും ഒരു റീസൺ ആണ്. അടുത്തത് കൺസ്ട്രക്ഷൻ ബൈക്ക്. കൺസ്ട്രക്ഷൻ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്, ഏതൊരു ബൈക്കിലാണ് പേഷ്യന്റിനെ വെച്ച് ഘടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ കൺസ്ട്രക്ഷൻ ബൈക്കിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കൺസ്ട്രക്ഷൻ ബൈക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സ് ഷീറ്റിന് നമ്മളിങ്ങനെ 4 ഫോൾഡ് ആക്കിയിട്ട് ഒരു യു ഷേപ്പിൽ വെക്കുക. പേഷ്യന്റ് വായിക്കാത്ത ആദ്യമേ പേഷ്യന്റോട് എന്ത് പറയണം, ആ ഒരു ഫോർവേഡ് പൊസിഷൻ വെച്ചിട്ട്, ഇങ്ങനെ വെച്ചിട്ട് ആന്റീരിയർ പൊസിഷൻ എൻഡ് ഓൺ എൻഡ് ഇൻസൈസർ റിലേഷൻഷിപ്പ് വെച്ചിട്ട് പേഷ്യന്റോട് നമ്മൾ ആദ്യമേ ബൈക്ക് ചെയ്യാൻ പറയണം. ഒരു 4-5 പ്രാവശ്യം പേഷ്യന്റ് വായ തുറന്നടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് അതൊരു ഒരു ഹാബിറ്റ് പോലെ, മീൻസ് അത് പേഷ്യന്റ് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു യു ഷേപ്പിലുള്ള ഈ ഒരു വാക്സ് എടുത്ത് പേഷ്യന്റ് വായിക്കാത്ത വെച്ചിട്ട് നമ്മൾ പേഷ്യന്റോട് ബൈക്ക് ചെയ്യാൻ പറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ബൈറ്റ് എടുക്കുക. സോ റീപൊസിഷൻ ദി മാൻഡിബിൾ ഫോർവേഡ് ആസ് വെൽ ആസ് ഓപ്പണിംഗ് ദി മാൻഡിബിൾ വെർട്ടിക്കലി. അപ്പൊ നല്ലൊരു എൻഡോൺ റിലേഷൻ എൻഡോൺ ബൈറ്റിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പേഷ്യന്റോട് ബൈറ്റ് ചെയ്യാൻ പറയുക. ആ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പേഷ്യന്റിന്റെ ബൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതാണ് കൺസ്ട്രക്ഷൻ ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചറിനകത്ത് തന്നെ ക്ലിയർ ആണ്. ആ ഒരു ഫസ്റ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്തുള്ള ഫസ്റ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഭാഗത്തുള്ള ഫസ്റ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വാക്സ് വെച്ച് ബൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബൈറ്റ് ചെയ്തിട്ടുള്ള വാക്സ് അങ്ങനെ എടുത്ത് കാസ്റ്റിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. കാസ്റ്റിന്റെ മുകളിൽ അത് പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹൗ യു ആർ ഗോണ ആർട്ടിക്കുലേറ്റ് ഇറ്റ്. അപ്പൊ അത് അങ്ങനെ വയറ്റ് വെച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഇൻസൈഡ് യു ക്രിയേറ്റ് ആൻ ആക്ടിവേറ്റർ. ഓക്കെ, സോ ഈസ് ആർ എ ലിമിറ്റ്, ഹൗ മച്ച് കാൻ യു അഡ്വാൻസ് ദ മാൻഡിബിൾ. അപ്പോൾ ഒരു 10 മില്ലിമീറ്റർ ഒക്കെ ഓവർജെറ്റ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അഡ്വാൻസ് ചെയ്താൽ പറ്റിക്കൊള്ളുന്നില്ല അല്ലേ. നമുക്ക് ഒരു സാധനം നമുക്ക് മാൻഡിബിളിനെ ഫോർവേഡിലി പുഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലിമിറ്റ് ഉണ്ട്. സോ നോർമൽ കണ്ടീഷൻ ദി മാൻഡിബിൾ ഈസ് അഡ്വാൻസ്ഡ് ടു അറൌണ്ട് 4-5 മില്ലിമീറ്റർ. 4 മുതൽ 5 മില്ലിമീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാൻഡിബിളിന് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞത് 2-3 മില്ലിമീറ്റർ ബിയോണ്ട് ദി ഫ്രീവേ സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റും. 2-3 മില്ലിമീറ്റർ ബിയോണ്ട് ഫ്രീവേ സ്പേസ് കൊടുക്കാൻ പറ്റും. പക്ഷെ ആ പേഷ്യന്റിന് ടു ലാർജ് ഓവർജെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് 4 മുതൽ 5 മില്ലിമീറ്റർ വരെ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ട് ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് എൻ ഓവർജെറ്റ് ഓഫ് 10 മില്ലിമീറ്റർ. ഒരു 2 ലാർജ് ഓവർജെറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ 2-സ്റ്റെപ്പ് അഡ്വാൻസ്മെന്റ് ആണ് ചെയ്യുക. അപ്പോൾ ഒരു 70%, ഒരു 10 മില്ലിമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു 6-7 മില്ലിമീറ്റർ മാത്രം അഡ്വാൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി അഡ്വാൻസ് ചെയ്യും 3 മില്ലിമീറ്റർ. അപ്പൊ 2-സ്റ്റെപ്പ് അഡ്വാൻസ്മെന്റ് ആവും. വേറെ റൂള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂൾ ഓഫ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്റീരിയർ ഡിസ്പ്ലേസ്മെന്റും വെർട്ടിക്കൽ ഓപ്പണിങ്ങും രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ ആന്റീരിയർ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പോൾ 10 മില്ലിമീറ്റർ ഉള്ള ഒരു സിറ്റുവേഷൻ, നമ്മൾ ആന്റീരിയർ ഡിസ്പ്ലേസ്മെന്റ് 5 മില്ലിമീറ്റർ കൊടുത്താൽ വെർട്ടിക്കൽ ഹൈറ്റ് നമ്മൾ 5 മില്ലിമീറ്റർ കൊടുക്കും. അപ്പൊ രണ്ടും കൂടെ ചേർക്കുമ്പോൾ 10 കിട്ടും. ദാറ്റ് ഈസ് ദി റൂൾ ഓഫ് 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആന്റീരിയർ ഡിസ്പ്ലേസ്മെന്റ് 7 മില്ലിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെർട്ടിക്കൽ ഹൈറ്റ് 3 മില്ലിമീറ്റർ കൊടുക്കും. വെർട്ടിക്കൽ ഹൈറ്റ് ഇങ്ങനെയുള്ള ഹൈറ്റ് ബൈറ്റ് ചെയ്യുന്ന ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ആന്റീരിയർ ഡിസ്പ്ലേസ്മെന്റ് ഓവർജെറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മില്ലിമീറ്റർ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 5 മില്ലിമീറ്റർ ആയിരിക്കും വെർട്ടിക്കൽ ഹൈറ്റ് കൊടുക്കുക. അങ്ങനെ 5+5 10. അതാണ് റൂൾ ഓഫ് 10 എന്ന് പറയാം. ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു കാര്യമല്ല, അതുകൊണ്ട് മനസ്സിലാക്കുക റൂൾ ഓഫ് 10 എന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫാബ്രിക്കേഷൻ ഓഫ് ആൻ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഇംപ്രഷൻ എടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെസ്റ്റിബ്യൂൾ കിട്ടണം. നേരത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള പോലെ വെസ്റ്റിബ്യൂൾ കിട്ടുന്നത് പോലെ നല്ലൊരു ഇംപ്രഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ ബൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. ബൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു അഡ്വാൻസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, 5 മില്ലിമീറ്റർ റൂൾ ഓഫ് 10 ഒക്കെ വെച്ചിട്ട് നമ്മൾ ബൈറ്റ് രജിസ്റ്റർ ചെയ്യുക. എൻഡ് ഓൺ എൻഡ് റിലേഷനിൽ വെക്കുക. എൻഡ് ഓൺ എൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻസൈസേഴ്സ് തമ്മിൽ എൻഡ് ഓൺ എഡ്ജ് ടു എഡ്ജ് റിലേഷൻഷിപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കോമൺലി എടുക്കാറ്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യണം. ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് പോലെ
ആ ഒരു ഇൻസൈസർ ടിപ്പ് ആ ഒരു ആർട്ടിക്കുലേറ്ററിന്റെ ഫ്രണ്ടിലത്തെ ആ സ്റ്റാൻഡിൽ ഇങ്ങനെ പിന്നൊക്കെ വെക്കുന്നത് അത് ഇൻസൈസറിന്റെ അവിടേക്കാണ് വരാറ്. അപ്പോ ആക്ടിവേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കുലേറ്ററിനെ എടുത്തിട്ട് റിവേഴ്സ് ചെയ്ത് വെക്കണം, നേരെ ഉൾട്ട ആക്കിയിട്ട് വെക്കണം. അപ്പോ എന്താ പറയാ ഇൻസൈസേഴ്സ് ഇവിടെ ആയിരിക്കും, പിന്നെ ഇവിടെ ആയിരിക്കും. നോർമലി മനസ്സിലാവുന്നില്ലേ, നമ്മൾ നോർമലി ഒരു ആർട്ടിക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ആ ഒരു പിൻ ഉണ്ടല്ലോ, നമ്മൾ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പിന്നില്ല, അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസൈസേഴ്സ് തന്നെ ഉണ്ടാവുക. ആക്ടിവേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നിന്റെ യൂസ് ഇല്ല. അപ്പൊ ഈ എന്താ ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ആക്ടിവേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കും, ഇൻസൈസേഴ്സ് ബാക്കിലേക്കാവും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നിന്റെ ഭാഗത്തു കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ഹോളോ ഇൻസൈഡ് പാലറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണാം. അതായത് റിവേഴ്സ് ചെയ്തിട്ട് വെക്കണം. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ആക്ടിവേറ്റർ കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ആക്ടിവേറ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും ബൾക്കി ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഇടയ്ക്ക് നൽകുന്ന ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ഫ്രണ്ട് സൈഡിൽ രണ്ട് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ അത് മാത്രമല്ല, മുകളിൽ ഭാഗവും അടിഭാഗത്തും നമുക്ക് ഒരേപോലെ ആക്രലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ടൂത്ത് ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ ആർട്ടിക്കുലേറ്ററിന്റെ ബാക്കിനകത്ത് ആ ബാറും കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയും കാലും നേടാൻ പറ്റില്ല. സോ എപ്പോഴും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്രലൈസേഷൻ എളുപ്പമാണ്, മനസ്സിലായില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആക്ടിവേറ്റർ ഉണ്ടാക്കാനാണോ തിരിച്ചു വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് ദി വയർ കോമ്പണൻസ്. വയർ കോമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ ഉള്ളത്, ഒരു ക്ലാസ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊരു ക്ലാസ് കൊടുക്കാം, റിട്ടൻഷൻ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ളത് ഒരു ആൻറ്റീരിയർ ലേബിൾ ബോ ആണ്. ലേബിൾ ബോ വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കേണ്ട. ഓപ്പൺ ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലേബിൾ ബോ കുറച്ച് ഹൈ ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ആൻറ്റീരിയർ പ്രൊക്ലിനേഷൻ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം എന്നല്ല, കൊടുക്കണം. ആക്ടിവേറ്ററിന്റെ ഡിസൈനിനകത്ത് ലേബിൾ ബോ ഉണ്ട് കേട്ടോ, അപ്പൊ ലേബിൾ ബോ കൊടുക്കണം. അപ്പോ ഇനി മാനേജ്മെന്റ് ഓഫ് ദി അപ്ലയൻസ്. ഇത്രയും ബൾക്കി ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആയത് കാരണം കൊണ്ട് തന്നെ പേഷ്യന്റിന്റെ കൺവീനിയൻസ്, യോ നമ്മൾ ശരിക്കും പേഷ്യന്റിന്റെ കൺവീനിയൻസ് ഭയങ്കര കുറവായിരിക്കും. പേഷ്യൻസ് സാധനം ഇടില്ല. മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊടുക്കുന്നത് ഒരിക്കലും ഒരു 18 വയസ്സായിട്ടുള്ള ബുദ്ധി ഉറച്ചിട്ടുള്ള ഒരു കുട്ടിക്കായിരുന്നു. നമ്മളിത് കൊടുക്കുന്നത് ഒരു 10 വയസ്സായിട്ടുള്ള ഒരാൾക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു 8 വയസ്സായിട്ടുള്ള കുട്ടിക്കായിരിക്കും, 10 വയസ്സായിട്ടുള്ള കുട്ടിക്കായിരിക്കും, 12 വയസ്സായിട്ടുള്ള കുട്ടിക്കായിരിക്കും, കുട്ടികൾക്കാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കുകയോ ഇല്ലേ എന്നുള്ളത് അറിയാം അല്ലേ. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം, പേഷ്യന്റിന്റെ പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അവരെ നല്ല പോലെ കൺവിൻസ് ചെയ്യണം, അതൊന്ന്. രണ്ടാമത്തെ, എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് ഹൗ ടു യൂസ് പ്ലേസ് ആൻഡ് റിമൂവ് ദ അപ്ലയൻസ്. സാധനം എങ്ങനെ വെക്കേണ്ടത്, ഊരേണ്ട, എടുക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ആക്ടിവേറ്ററിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസത്തിൽ 4-5 അവേഴ്സ് വേറെ മതി, ദിവസത്തിൽ 4-5 മണിക്കൂർ ഇട്ടാൽ മതി. രാത്രി ഫുള്ള് കിടക്കുന്ന സമയത്ത് അവർക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ബട്ട് 4-5 അവേഴ്സ് വേറെ, ഒരു 8 വയസ്സ് 9 വയസ്സായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. അപ്പൊ അത് 4-5 അവേഴ്സ് ഇട്ടാൽ മതി ഒരു ദിവസം കേട്ടോ. പിന്നെ ഫസ്റ്റ് വീക്കിനാകുമ്പോൾ നമ്മൾ 2-3 അവേഴ്സ് ആണ് പെർ ഡേ പറയുന്നത്. ഫസ്റ്റ് 2 weeks 2-3 അവേഴ്സ്. സെക്കൻഡ് വീക്കിനകത്താണെന്നുണ്ടെങ്കിൽ രാവിലെ 3 മണിക്കൂർ, പിന്നെ നൈറ്റ് ടൈം വേറെ അല്ലേ സെക്കൻഡ് വീക്ക്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞാൽ പേഷ്യന്റിന് അപ്ലയൻസ് ഭയങ്കര ബൾക്കി ആയിരിക്കും. ഇനീഷ്യലി തന്നെ നമ്മൾ ഫുൾ ടൈം ഇടാൻ പറഞ്ഞ പേഷ്യന്റ് ഇടില്ല. അപ്പോൾ ബോധമുള്ള സമയത്ത് 3 മണിക്കൂർ ഇടുക, പിന്നെ രാത്രി കിടക്കുമ്പോൾ ഇടുക. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ ഇതിനേറ്റൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, 2-3 അവേഴ്സ് ഇടേ എന്ന് പറയുന്നത്. വൺസ് അത് കഴിഞ്ഞാൽ രാത്രി പകൽ 3 മണിക്കൂറും, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇടുക. അപ്പം ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ട്രിമ്മിങ് ഓഫ് ദി ആക്ടിവേറ്റർ എന്നുള്ളത്. നമുക്ക് ഒരു എന്താ പറയുക, ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ സച്ച് ബ്യൂട്ടിഫുൾ അപ്ലയൻസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്, കുറച്ച് ടൈപ്പ്സ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്. അപ്പൊ നമ്മളൊരു ആക്ടിവേറ്ററിനെ പ്രോപ്പർ ആയിട്ട് ട്രിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഹണികോംബ് അപ്പിയറൻസ് ഉണ്ടാവും എന്ന് പറയാം. തേനീച്ചക്കൂടിന്റെ ആ ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, ആ ഒരു എക്സഗൺ ഷേപ്പിലുള്ളത്, ആ ഒരു അപ്പിയറൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണാം, ഈ ഒരു പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. സോ ഇവിടെ ഒരു ലേബിൾ ബോ ഉണ്ട്, ഇവിടെയും ഇവിടെയും ക്ലാസ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അക്രിലിക് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലേ, ഇത് തന്നെ ആയിരിക്കും ലോവറിൽ ഇങ്ങനെ 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 ഈ ഒരു ഷേപ്പ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഈ ഹണികൂമ്പ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹണികൂമ്പ് അപ്പിയറൻസ് ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പോസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹണികൂമ്പ് അപ്പിയറൻസ്. ഈ ഒരു പിക്ചർ ഇവിടെ ഇടേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ട്രിമ്മിങ് ഓഫ് ആക്ടിവേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള കൺട്രോളാണ് ടൂത്ത് മൂവ്മെൻറ്റിലുള്ളത്. ഒരെണ്ണം വെർട്ടിക്കലി കൺട്രോൾ ചെയ്യാനും, പിന്നെ ഒരെണ്ണം ഹൊറിസോണ്ടലി കൺട്രോൾ ചെയ്യാനും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ജെറ്റ് ആൻറ്റീരിയർ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ആയിട്ട് എക്സ്ട്രൂഷൻ ആൻഡ് ഇൻട്രൂഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള മൂവ്മെന്റ്, അതായത് മീസിയോ ഡിസ്റ്റൽ മൂവ്മെന്റും പ്രൊക്ലിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഹൊറിസോണ്ടൽ കൺട്രോളിൽ വരിക.
വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രൂഷൻ ഇൻട്രൂഷൻ ആ ഒരു കാര്യങ്ങൾ, ഡീപ്പ് ബൈറ്റ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നു, ഓപ്പൺ ബൈറ്റ് കറക്റ്റ് ചെയ്യുന്നു, ആ ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബലൂണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ട്രിമ്മിംഗ് ഓഫ് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബലൂൺസിനെ കുറിച്ച് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിമ്മിംഗ് ഓഫ് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു ബലൂൺസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ബലൂണിനെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ബലൂൺ പോവുക, ശരിയല്ലേ? ഇപ്പോൾ ഇതാണ് ബലൂൺ എന്നുണ്ടെങ്കിൽ നമ്മൾ ബലൂണിന്റെ മീസിൽ സൈഡിൽ ടച്ച് ചെയ്താൽ, സോറി, ഡിസ്റ്റൽ സൈഡിൽ ടച്ച് ചെയ്താൽ മീസിൽ സൈഡിലേക്ക് ബലൂൺ പോകും, റൈറ്റ്? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടച്ച് ചെയ്താൽ റൈറ്റ് സൈഡിലേക്ക് പോകും, റൈറ്റ് സൈഡിൽ ടച്ച് ചെയ്താൽ ലെഫ്റ്റിലേക്ക് പോകും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്, മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ ഏത് സർഫസിലാണോ ടച്ച് ചെയ്യുന്നത് ആ ഓപ്പോസിറ്റ് സർഫസിന്റെ ഡയറക്ഷനിലേക്കാണ് ആ സാധനം മൂവ് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ആക്ടിവേറ്ററിനകത്തുള്ളത്. നമ്മൾ ആ ഒരു സർഫസ് നോക്കിയിട്ട് നമ്മൾ അതിനെ ട്രിമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്താണോ അക്രിലിക് കോണ്ടാക്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ടൂത്ത് മൂവ്മെന്റ് ഉണ്ടാകും, മനസ്സിലായല്ലേ? അക്രിലിക്കിന്റെ കോണ്ടാക്ട് പല്ലിന്റെ ഡിസ്റ്റൽ സൈഡിലാണോ മീസലി ടൂത്ത് മൂവ് ചെയ്യും, അക്രിലിക്കിന്റെ കോണ്ടാക്ട് മീസൽ സൈഡിലാണോ ഡിസ്റ്റലി ടൂത്ത് മൂവ് ചെയ്യും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഈ ഒരു പിക്ചറിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ കോണ്ടാക്ട് വരുന്നുണ്ട്, ഇത്രയും പോർഷനകത്ത് നിന്ന് നമ്മൾ അക്രിലിക്കിനെ ട്രിം ചെയ്ത് കളയണം, ട്രിം ചെയ്തിട്ട് കളയണം. അതുകൊണ്ടാണ് ഇതിനൊരു ട്രിമ്മിങ് ഓഫ് ആക്ടിവേറ്ററിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലേ? ഇത്രയും പോർഷൻസ് നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു, ഇവിടെ അക്രിലിക് ഉണ്ടായിരുന്നു, അപ്പൊ ട്രിം ചെയ്ത് കളഞ്ഞു, എന്നിട്ട് അടുത്ത ടൂത്തിന്റെ ഈ ഒരു പോർഷന്റെ ഇത് പേഷ്യന്റ് വായിക്കാത്ത വയ്ക്കുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ ഈ ഒരു പോർഷനിൽ ഇത് ഇതാണ് പ്രഷർ പോയിന്റ് വരിക. നോസും ലെഡ്ജും എന്നാണ് നമ്മൾ ഇതിനെ പറയുക. നോസും ലെഡ്ജ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഈ ടൂത്ത് എന്ത് ചെയ്യും? മീസലി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോ ഇതാണ് ട്രിമ്മിങ് ഓഫ് ആക്ടിവേറ്റർ ഫോർ ദി സജേറ്റൽ കൺട്രോൾ, കേട്ടോ? അപ്പൊ ഓർക്ക, ഏത് പോയിന്റിലാണ് കോണ്ടാക്ട് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പല്ല് മൂവ് ചെയ്യും. സോ ഹിയർ ദി ഫസ്റ്റ് പിക്ചർ ഇൻ ദി അപ്പർ വൺ, സോ ഇറ്റ് ഈസ് കോണ്ടാക്ടിങ് ഇൻ ദിസ് പർട്ടിക്കുലർ റീജിയൻ, സോ ദ ടൂത്ത് മൂവ്സ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഹിയർ ഇറ്റ് ഈസ് കോണ്ടാക്ടിങ് ഹിയർ ദ ടൂത്ത് മൂവ്സ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ, മനസ്സിലായില്ലേ? യെല്ലോ ഡോട്ട് കാണുന്നതാണ് നമ്മളുടെ കോണ്ടാക്ട് പോയിന്റ്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും ടൂത്ത് മൂവ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഹിയർ നമ്മളുടെ എന്താ പറയാ, ആശാൻ ഇവിടെ ഉണ്ട്, ഇത് നമ്മുടെ ലേബിൽ ബോ ആണ്. അപ്പൊ ലേബിൽ ബോ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ പോയിന്റ് ഈ പോയിന്റിലാണ് വരിക. അപ്പൊ ഈ പോയിന്റിൽ പ്രഷർ പോയിന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് റെട്രോക്ലൈൻ ചെയ്യും. അപ്പൊ അത് റെട്രോക്ലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പാലറ്റൽ ആസ്പെക്ടിൽ ട്രിം ചെയ്ത് കൊടുക്കണം. ഓൾവേസ് റിമെമ്പർ, ടൂത്ത് വിൽ നോട്ട് മൂവ് ത്രൂ ദി അക്രിലിക്, ടൂത്ത് ഈസ് മൂവിങ് ഇൻസൈഡ് ദ ബോൺ, അല്ലേ? ടൂത്ത് ഒരിക്കലും അക്രിലിക്കിനകത്ത് കൂടെ അല്ല മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റെട്രോക്ലൈൻ ചെയ്യണോ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്തുള്ള അക്രിലിക്കിനെ ട്രിം ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലേബിൾ ബോ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അതാകുമ്പോൾ അത് റെട്രോക്ലൈൻഡ് ആവും ഇതേതുപോലെ. അപ്പോ ഈ ഒരു പിക്ചറിനകത്ത് ഇഫ് യു വോണ്ട് ടു പ്രൊക്ലൈൻ ദ ടീത്ത്, വാട്ട് യു വോണ്ട് ടു ഡു? ലേബിൽ ബോനെ ഡീആക്ടിവേറ്റ് ചെയ്യുക, ലൂപ്പ് ഓപ്പൺ ചെയ്യുക, ഒരു 2 മില്ലിമീറ്റർ ഗ്യാപ്പ് വെച്ച് കൊടുക്കുക, ഈ പോർഷനിൽ അക്രിലിക് ടച്ച് ചെയ്യിക്കുക. യു ഡോണ്ട് ട്രിം, യു ജസ്റ്റ് ടേക്ക് അവേ ദറ്റ് ആൻറ്റീരിയർ കോണ്ടാക്ട് ഓഫ് ദി ലേബിൾ ബോ. അതല്ല, നിങ്ങൾക്ക് ഇതിനെ ഇനിയും നല്ലപോലെ മൂവ് ചെയ്യണോ, ഈ ഭാഗത്ത് കുറച്ചും കൂടെ അക്രിലിക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അക്രിലിക് വന്നിട്ട് പല്ലിനെ ടച്ച് ചെയ്തോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പല്ല് മൂവ് ചെയ്യും. അതാണ് അതിന്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ഇഫ് യു വോണ്ട് ദ ടൂത്ത് ടു എക്സ്ട്രൂഡ്, നമ്മളിപ്പോൾ കയ്യിലൊരു കുരു ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് പീച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുരു പുറത്തേക്ക് വരും, അല്ലേ? അതിനകത്തുള്ള കംപ്ലീറ്റ് പസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതേപോലെ തന്നെ ഇതിനൊന്ന് സ്ക്വീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസൈഡിൽ നിന്നും കോണ്ടാക്ട് റിമൂവ് ചെയ്യാണ്ട് ജസ്റ്റ് ലേബിൾ ബോ മാത്രം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ടൂത്ത് ഇൻസൈഡിൽ നിന്ന്, ഐ മീൻ പാലറ്റൽ ആസ്പെക്ടിൽ നിന്ന് അക്രിലിക് അങ്ങോട്ടും പ്രസ് ചെയ്യും, ലേബിൾ ആസ്പെക്ടിൽ നിന്ന് ലേബിൾ ബോ ഇങ്ങോട്ടും പ്രസ് ചെയ്യും. രണ്ടാളും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂത്തിനെ സ്ക്വീസ് ചെയ്യുന്ന പോലെയാണ്. ഒരിക്കലും ടൂത്ത് ഇൻട്രൂഡ് ആവില്ല, എന്താ ചെയ്യുള്ളൂ, നേരെ താഴത്തേക്ക് ഇറങ്ങി വരും, എക്സ്ട്രൂഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യണ്ടേ? അടിഭാഗത്തുള്ള, അതായത് ഒക്ലൂസൽ സർഫസിലുള്ള അക്രിലിക് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്ത് കളയുക, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ട്രൂഷൻ ചെയ്യുക. ഇനി ഇൻട്രൂഷൻ ആണോ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബിൾ ബോ ആക്ടിവേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് മിയർ ടച്ച് മതി പ്രൊക്ലൈൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു തടസ്സം മാത്രം. എന്നിട്ട് ഇൻസൈഡിലും അതേപോലെ തന്നെ മിയർ ആയിട്ടുള്ള ഒരു ടച്ച് മതി. ഒക്ലൂസൽ സർഫസിൽ എന്ത് ചെയ്യാം? അക്രിലിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പേഷ്യന്റ് ഓരോ പ്രാവശ്യം വായിൽ വെക്കുമ്പോഴും ഒക്ലൂസലി പ്രഷർ ചെല്ലുന്ന സമയത്ത് എന്തുണ്ടാവും? ഇൻട്രൂഡ് ആയിക്കോളും, മനസ്സിലായില്ലേ? ഇനി പോസ്റ്റീരിയസിന് ഇൻട്രൂഷൻ ആണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒക്ലൂസൽ സർഫസിനകത്ത് മാത്രം അക്രിലിക് ആഡ് ചെയ്ത് കൊടുക്കുക,
അത് ഇൻക്ലൂഡ് ആവും. ഇനി എക്സ്ട്രൂഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിലോ നമ്മുടെ ടൂത്തിന് നമുക്ക് എപ്പോഴും അറിയാം നമുക്കൊരു ആന്റഗോണിസ്റ്റ് അതായത് ഓപ്പോസിംഗ് ഒക്ലൂസൽ കോൺടാക്ട് ഇല്ലേ ടൂത്ത് സൂപ്രാറപ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ഇൻട്രൂഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു പിക്ചറിനകത്ത് ഇൻട്രൂഷൻ ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്ത് ഒക്ലൂസലിനകത്ത് നമ്മൾ അക്രിലിക് ആഡ് ചെയ്ത് കൊടുത്തു. എക്സ്ക്ലൂഷൻ ചെയ്യാൻ എന്താ വേണ്ടത്, ഒക്ലൂഷനകത്ത് നിന്ന് അക്രിലിക് ട്രിം ചെയ്ത് കളയാം. ഇൻസൈഡിലെ കോൺടാക്ട് മാറ്റണ്ട, ഇൻസൈഡിലെ കോൺടാക്ട് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ചെറിയൊരു പ്രഷർ ഉണ്ടാവും, സോ ടൂത്ത് ഹാവ് എ ടെൻഡൻസി ടു മൂവ്, സോ വെൻ ഇറ്റ് മൂവ്സ് ഇറ്റ് മൂവ്സ് ഒക്ലൂസലി. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഇൻട്രൂഷൻ ചെയ്യണം ഒക്ലൂസൽ സർഫസിൽ അക്രിലിക് ആഡ് ചെയ്യാം, എക്സ്ക്ലൂഷൻ ചെയ്യണം ഒക്ലൂസൽ സർഫസിലുള്ള അക്രിലിക്കിനെ ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എവിടെയൊക്കെ കോൺടാക്ട് ഉണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പല്ല് മൂവ് ചെയ്യും. ഒക്ലൂസലി കോൺടാക്ട് ചെയ്തോ അക്രിലിക് ഇട്ടോ ഇൻട്രൂഷൻ ചെയ്യും, ഒക്ലൂസിൽ നിന്ന് കംപ്ലീറ്റ് അക്രിലിക് എടുത്ത് മാറ്റിയോ എക്സ്ക്ലൂഡ് ചെയ്യും, ലേബിൾ ബോനെ ടൈറ്റ് ചെയ്തോ റിട്രോക്ലൈൻ ചെയ്യാൻ നടക്കും. ലേബിൾ ബോനെ കുറച്ച് ലൂസാക്കിയിട്ട് പാലറ്റൽ ആസ്പെക്ടിൽ മാത്രം കുറച്ച് അക്രിലിക് ഇട്ട് കൊടുത്തോ ടൂത്ത് പ്രൊക്ലൈൻഡ് ആവും. ലേബിൾ ബോനും അക്രിലിക് റിമൂവ് ചെയ്യാണ്ട് ലേബിൾ ബോണിംഗ് കൂടെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ പിടിച്ച് സ്ക്വീസ് ചെയ്യും, ടൂത്ത് എക്സ്ക്ലൂഡ് ചെയ്യും. ഒക്ലൂസൽ സർഫസിലും കുറച്ച് പാലറ്റൽ ആസ്പെക്ടിലും മാത്രം അക്രിലിക് ആഡ് ചെയ്ത് കൊടുത്താൽ എന്തെയും അതിനെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ പോസ്റ്റീരിയർ ടീത്തിനെ മീസലൈസ് ചെയ്യണോ, ടൂത്തിന്റെ ഡിസ്റ്റൽ ആസ്പെക്ടിൽ മാത്രം കോൺടാക്ട് പോയിന്റ് വെക്കുക, മീസൽ ആസ്പെക്ടിൽ നിന്ന് ട്രിം ചെയ്ത് കളയുക. ടൂത്തിനെ ഡിസ്റ്റലൈസ് ചെയ്യണോ, ടൂത്തിന്റെ മീസൽ സർഫസിൽ മാത്രം അക്രിലിക് ആഡ് ചെയ്ത് കൊടുക്കുക, ഡിസ്റ്റൽ സർഫസിൽ നിന്ന് അക്രിലിക് ട്രിം ചെയ്ത് കളയുക. മനസ്സിലായില്ലേ? അപ്പൊ എന്തുണ്ടോ, പതുക്കെ പതുക്കെ നമ്മുടെ ഓരോ ഡയറക്ഷനിലേക്കകത്തും അക്രിലിക് കൊണ്ട് നമുക്ക് ടൂത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതിനെയാണ് ഡിഫറൻഷ്യൽ ഇറപ്ഷൻ ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചതിനനുസരിച്ച് നമുക്ക് ടൂത്തിനെ ഡിഫറൻഷ്യൽ ആയിട്ട് അങ്ങോട്ടൊക്കെ ഇറപ്റ്റും ചെയ്യിപ്പിക്കാം, ഡിഫറൻഷ്യൽ ആയിട്ട് അങ്ങോട്ടൊക്കെ മൂവും ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി മോഡിഫിക്കേഷൻ ആണുള്ളത് ആക്ടിവേറ്ററിനകത്ത്. ഈ ഒരു ആക്ടിവേറ്റർ എന്ന് പറഞ്ഞത് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആയത് കാരണം കൊണ്ട് അതിന് ഒരുപാട് ആൾക്കാർ പിടിച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത്രയും അധികം മോഡിഫിക്കേഷൻസ് ഉണ്ട്. നമുക്കൊരു വാണ്ടറർ ആക്ടിവേറ്റർ ഉണ്ട്, ബോ ആക്ടിവേറ്റർ ഉണ്ട്, സൈബർനേറ്റർ ഉണ്ട്, പ്രൊട്രൂഷൻ അഥവാ പ്രൊപ്പൽഷൻ ഡിവൈസസ് ഉണ്ട്, പാലറ്റ് ഫ്രീ ആക്ടിവേറ്റർ ഉണ്ട്, ഇലാസ്റ്റിക് ഓപ്പൺ ആക്ടിവേറ്റേഴ്സ് ഉണ്ട്. ഇത്രയുണ്ട്. ജസ്റ്റ് പേര് മാത്രം നോക്കി വെച്ചാൽ മതി, കാരണം ഇത് ചോദിക്കാറില്ല, ചോദിച്ചു കണ്ടിട്ടില്ല യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. എന്തായാലും ആക്ടിവേറ്റർ എന്നെ ശരിക്കും പോലെ പഠിക്കുക, അതിൻ്റെ കൺസ്ട്രക്ഷൻ ബൈറ്റ് ബൈറ്റ് രജിസ്ട്രേഷനും അതുപോലെയുള്ള ഫാബ്രിക്കേഷനും അതേപോലെ അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ പ്ലസ് അതിൻ്റെ എന്താ പറയുക നമ്മുടെ ആ ഒരു ട്രിമ്മിങ് ഓഫ് ആക്ടിവേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി നോക്കി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബയോനേറ്റർ ആണ്. ആക്ടിവേറ്ററിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് ബയോനേറ്റർ. കണ്ടിന്യൂഷൻ അല്ല, ഒരു തരത്തിൽ പറഞ്ഞ ഒരു മോഡിഫിക്കേഷനാണ് ഇത്. ബോൾട്ടറി 1950 കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനമാണ്, സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്, ഒരു മയോ ഫംഗ്ഷൻ അപ്ലയൻസ് ആണ്, ബോൾട്ടർസ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സോ ഇറ്റ് ഹാഡ് മച്ച് ഇൻ കോമൺ വിത്ത് ആക്ടിവേറ്റർ, കോമൺ വിത്ത് ആക്ടിവേറ്ററിനെ പോലെ തന്നെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഓൺലി തിങ് ഈസ് ഇറ്റ് ഈസ് ലെസ് ബൾക്കിയർ ദാൻ ആക്ടിവേറ്റർ. എന്താ കാരണം എന്ന് വെച്ചാൽ ആക്ടിവേറ്ററിന് ഫുൾ അക്രിലിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബയോനേറ്ററിന്റെ പാലറ്റൽ ആസ്പെക്ട് എന്ന് പറയുന്നത് പാലറ്റൽ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്, പാലറ്റൽ ബോ ഉണ്ടോ, പാലറ്റൽ ബോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കോഫിൻ സ്പ്രിങ് പോലത്തെ ഒരു ബോ ആണ് പാലറ്റൽ ബോ എന്നാണ് ഇതിനെ പറയുന്നത്, കോഫിൻ സ്പ്രിങ് അല്ല. അപ്പോ മൂന്ന് ടൈപ്പിലാണ് നമുക്ക് ബയോനേറ്റർ വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് അപ്ലയൻസ് ഉണ്ട്, നോർമൽ ആയിട്ട് ക്ലാസ് ടു കറക്ഷൻ മാൻഡിബിളിന് അടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരെണ്ണം, അതാണ് സ്റ്റാൻഡേർഡ് അപ്ലയൻസ്. പിന്നെ വരുന്നത് നമുക്ക് ക്ലാസ് 3 അപ്ലയൻസസ് ആണ്, ക്ലാസ് 3 കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഒരെണ്ണം ഓപ്പൺ ബൈറ്റ് അപ്ലയൻസ് ആണ്, ഓപ്പൺ ബൈറ്റ് കണ്ടീഷനകത്ത് യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. ക്ലാസ് 3 എന്താണെന്നുള്ളത് അടുത്ത കുറച്ച് സ്ലൈഡ്സിൽ മനസ്സിലാവും. ഇപ്പൊ നോർമൽ ബയോനേറ്ററും ഓപ്പൺ ബൈറ്റ് ബയോനേറ്ററും നമ്മൾ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ ബൈറ്റ് ബയോനേറ്ററിനകത്ത് നമ്മൾ കൊടുക്കുന്ന ലേബിൾ ബോ, ആക്ച്വലി അതൊരു ബക്കൽ ഷീൽഡ് ആണ്, ലേബിൾ ബോ പോലത്തെ സാധനം കണ്ടില്ലേ, ബക്കൽ ഷീൽഡ് പോലത്തെ സാധനം കണ്ടില്ലേ. അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈലി പ്ലേസ്ഡ് ആയിരിക്കും, മുകൾ ഭാഗത്തെ ടൂത്തിൽ ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് താഴ്ത്തി കിടക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂഷൻ ചെയ്യാൻ പാകത്തിന് കുറച്ച് ഹൈലി പ്ലേസ്ഡ് ആയിരിക്കും, അതാണ് ഓപ്പൺ ബൈറ്റ് അപ്ലയൻസ്. പിന്നെ മറ്റേത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. സോ ബൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആക്ടിവേറ്ററിനകത്ത് ചെയ്ത് അതേപോലെ തന്നെയാണ്, എൻഡ് ഓൺ ബൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈറബിൾ പൊസിഷനിൽ വെച്ചിട്ട് ചെയ്യുക. ഇനി ടൂ ലാർജ് ഓവർജെറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ റൂൾ ഓഫ് 10 ആപ്ലിക്കബിൾ ആയിട്ട് വെക്കുക, രണ്ട് സ്റ്റെപ്പായിട്ട് അഡ്വാൻസ് ചെയ്യുക. ഇൻഡിക്കേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പറഞ്ഞില്ലേ, ഇത് മൊത്തത്തിൽ ആ ഒരു ആക്ടിവേറ്ററിനെ പോലെ തന്നെയാണ്. അപ്പോൾ ക്ലാസ് 2 ഡിവിഷൻ 1 കണ്ടീഷൻസിനകത്ത് കൊടുക്കാം, അതേപോലെ ക്ലാസ് 3 വിത്ത് റിവേഴ്സ് ബയോനേറ്റർ കൊടുക്കാം, ഓപ്പൺ ബൈറ്റ് കേസസിനാണെങ്കിൽ ഓപ്പൺ ബൈറ്റ് ബയോനേറ്റേഴ്സ് കൊടുക്കാം. ഇനി ക്ലാസ് 2 ഡിവിഷൻ 1 കണ്ടീഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൽ അലൈൻഡ് ആർച്ച് ആയിരിക്കണം, റിട്രൂഡഡ് മാൻഡിബിൾ,
നോട്ട് വെരി സിവിയർ സ്കെൽറ്റൽ ഡിസ്ക്രിമിനേഷൻ സെക്യുലർ കണ്ടീഷൻസിനകത്തൊക്കെ നമുക്ക് ബയോനെറ്റേഴ്സ് യൂസ് ചെയ്യാം. റോൾ ഓഫ് ടൈം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോൾട്ടേഴ്സിന്റെ ഒരു കണക്ക് വെച്ചിട്ട് പുള്ളിക്കാരുടെ ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നാവ് കാരണം കൊണ്ടാണ് അത്രേ ജോസിന് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. ശരിയാണ്, നമ്മൾ വല്ലാണ്ട് ആവശ്യമില്ലാണ്ട് നാവിടെ ഓർമ്മ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് അടിയൊക്കെ കിട്ടുമ്പോൾ ജോവിൻ്റെ പണിയൊക്കെ തീരും. അതേപോലെ തന്നെ നാവ് ഓവറായിട്ട് എൻലാർജ്ഡ് ആയിട്ടുള്ള ടങ്സ് ആണെന്നുണ്ടെങ്കിൽ മാൻഡിബിൾ ആൻറ്റീരിയർലി പൊസിഷൻഡ് ആയിരിക്കും. അണ്ടർ ഡെവലപ്ഡ് ടങ് ആണ്, മാൻഡിബിളിനെ കാര്യമായിട്ട് പുഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാൻഡിബിള് വളരും ചെയ്യില്ല. നമ്മുടെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള തിയറി അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇൻസൈഡും ഔട്ട്സൈഡിലും ഉള്ള മസ്കുലേച്ചേഴ്സ് തമ്മിലുള്ള ആ ഒരു ഇക്വിലിബ്രിയം. ഇൻസൈഡ് ഓഫ് ദി ഓറൽ കാവിറ്റി വി ഹാവ് ടങ്, ഔട്ട്സൈഡ് ദി ഓറൽ കാവിറ്റി വി ഹാവ് ഓൾ ദി സർക്കംഓറൽ മസിൽസ്. സോ ദോസ് ടു മസിൽസ് ഷുഡ് ഹാവ് ആൻ ഇക്വിലിബ്രിയം. അവർ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും, ഒരു ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് പോകുമ്പോഴാണ് എല്ലാവിധ ജോ റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്കെൽറ്റൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ബയോനേറ്ററിന്റെ ബോൾട്ടേഴ്സിന്റെ കണക്ക് വെച്ചിട്ട് ടങ് ആണ്, നാവ് ആണ് ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രോബ്ലം എന്നാണ് പറയുന്നത്. അതേപോലെ സർക്കംഓറൽ ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു സൈഡിൽ നല്ല വലിയ ബക്കൽ ഷീൽഡ് പോലെ ആ ഒരു എന്താ പറയുക, ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഒരു ബക്കൽ ഷീൽഡ് പോലത്തെ തന്നെ ആ ഒരു ബാർ കൊടുത്ത് ബോ കൊടുത്തിട്ടുള്ളത്, ബക്കൽ ബോ കൊടുത്തിട്ടുള്ളത് അത്രയും വൈഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ ഇതിനും ഉൾഭാഗത്ത് ആ ഒരു പാലറ്റൽ ബോന്റെ റോള് വരുന്നതും അവിടെ തന്നെയാണ്. ഒന്നുകൂടെ ഓർക്കുക, നാവ് കുറച്ച് വലുതാണ്, പേഷ്യന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ആഡിനോയിഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് നാവ് ആൻറ്റീരിയർലി പൊസിഷൻ ചെയ്യും. വെൻ ദ പേഷ്യന്റ് ഈസ് പൊസിഷനിങ് ദി ടങ് ആൻറ്റീരിയർലി, ഇറ്റ് പുഷസ് ദി എൻറ്റയർ മാൻഡിബിൾ ഔട്ട്സൈഡ് കോസിങ് എ ക്ലാസ് 3 ടെൻഡൻസി. ഇഫ് ദ പേഷ്യൻസ് ടങ് ഈസ് സ്മോൾ, ഇഫ് ദ പേഷ്യന്റ് ഈസ് പ്ലേസിംഗ് ദ ടങ് ബാക്ക്വേർഡ്, ഇറ്റ് പുഷസ് ദി മാൻഡിബിൾ ഇൻസൈഡ് കോസിങ് എ റിട്രോ പൊസിഷൻ ഓർ അണ്ടർ ഡെവലപ്ഡ് ടങ് മാൻഡിബിൾ. ഓക്കെ, ലെറ്റ്സ് സീ. ഇതാണ് നമ്മുടെ നാവ്, കാണാല്ലേ ആ ഒരു ഫ്രണ്ടിൽ ഇൻസൈസോസ് എഴുതിയിരിക്കുന്നത്, ഇൻസൈസേഴ്സിനെയാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മാൻഡിബിളും. നമ്മൾ പേഷ്യന്റ് ഇങ്ങനെ അപ്ലയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടതിനകത്ത് ആ ഒരു പാലറ്റൽ ബോ കണ്ടില്ലേ, പാലറ്റൽ ബാർ, പാലറ്റൽ ബോ, സോറി. അപ്പൊ ആ പാലറ്റൽ ബോ നമ്മൾ പേഷ്യന്റ് അപ്ലയൻസ് വായൊക്കെ ഇടുന്നതോട് കൂടിയിട്ട് നാവിന്റെ ഡിസ്റ്റൽ സൈഡിലായിട്ട് ആര് വരും, പാലറ്റൽ ബോ വരും. നാവിന്റെ ഡിസ്റ്റൽ സൈഡിൽ പാലറ്റൽ ബോ ചെന്നിട്ട് നാവിന്റെ ബാക്ക് സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും, ആ ഭാഗത്ത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ പേഷ്യന്റ് എന്ത് ചെയ്യും, നാവ് എടുത്ത് അതിന്റെ ഫ്രണ്ടിലോട്ട് വെക്കാൻ തുടങ്ങും. ഫ്രണ്ടിലോട്ട് വെക്കുന്ന സമയത്ത് ആറിനെ പുഷ് ചെയ്യും, മാൻഡിബിളിനെ പുഷ് ചെയ്യും. കൺസെപ്റ്റ് മനസ്സിലായില്ലേ, സിമ്പിളാണ്, മനസ്സിലായിട്ടില്ലേ. ആ ഒരു മാൻഡിബിൾ ബാക്ക്വേർഡ് പൊസിഷൻ ആവാനുള്ള മെയിൻ റീസൺ എന്താണ്, നാവ് ഫ്രണ്ടിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ ഒരു ബയോനേറ്റർ വയ്ക്കുന്ന സമയത്ത് എന്താണ്ടാവുക വെച്ചാൽ ആ ഒരു പാലറ്റൽ ബാർ ചെന്നിട്ട് നേരെ ഡിസ്റ്റൽ സൈഡ് ഓഫ് ദ ടങ്ങിൽ പോയിട്ട് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും. ചൊറിയുന്ന സമയത്ത് നാവ് പതുക്കെ ഫ്രണ്ടിലേക്ക് പൊസിഷൻ ചെയ്യാൻ തുടങ്ങും. ഫ്രണ്ടിലേക്ക് പൊസിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മാൻഡിബിളിനെ പിടിച്ചിട്ട് പുഷ് ചെയ്യും. ഓക്കെ, അപ്പൊ റിവേഴ്സ് ബയോനേറ്റർ എന്തായിരിക്കും, ക്ലാസ് 3 ബയോനേറ്റർ അപ്പൊ എന്തായിരിക്കും, വേഗണ്ട മാൻഡിബിൾ സോറി ടങ്ങിന്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ടങ് ദേ ഫ്രണ്ടിലോട്ട് നീങ്ങി പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് 3 സിറ്റുവേഷനകത്ത് എന്തായിരിക്കും, ക്ലാസ് 3 ക്ലാസ് 2 ബയോനേറ്ററും ക്ലാസ് 3 ബയോനേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പാലറ്റൽ ബോ തിരിച്ചു വെക്കും. ക്ലാസ് 2 സിറ്റുവേഷനകത്ത് പാലറ്റൽ ബോ ഡോർസം ഓഫ് ദി അല്ലെങ്കിൽ ഡിസ്റ്റൽ ആസ്പെക്ട് ഓഫ് ദി ടങ്ങിലാണ് ടച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ് 3 സിറ്റുവേഷനകത്ത് പാലറ്റൽ ബോ നാവിന്റെ ടിപ്പിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. ഇറ്റ് വിൽ കം ആൻഡ് ടച്ച് ഇൻ ദി ടിപ്പ് ആൻറ്റീരിയർ സെഗ്മെന്റ്. ആൻറ്റീരിയർ സെഗ്മെന്റിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു, ആ ഭാഗത്ത് ചൊറിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ടങ് മൂവ്സ് ബാക്ക്വേർഡ്, സോ മാൻഡിബിൾ ഓൾസോ മൂവ്സ് ബാക്ക്വേർഡ്. അപ്പൊ അതാണ് ക്ലാസ് 2 ക്ലാസ് 3 തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു രണ്ട് ടോപ്പിക്സ് ഇവിടെ നിർത്താണ്. ഇനിയുള്ളത് ഫിക്സ്ഡ് ഫംഗ്ഷൻ അപ്ലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഞാനൊരു സെപ്പറേറ്റ് PPT ക്രിയേറ്റ് ചെയ്തിട്ടില്ല, എന്തായാലും ഈ ഒരു ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഫിക്സ്ഡ് ഫംഗ്ഷൻ അപ്ലയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആണ് ഫിക്സ്ഡ് ഫംഗ്ഷൻ അപ്ലയൻസ്. ഫിക്സ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു സേ, എന്താ ഇപ്പോ ഫിക്സ്ഡ് അപ്ലയൻസ് നമ്മൾ കൊടുത്തു, അതിന്റെ കൂടെ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു അപ്ലയൻസ് ആണ് ഫിക്സ്ഡ് ഫംഗ്ഷൻ അപ്ലയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കണ്ടൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള അപ്ലയൻസ് എന്ന് പറയുന്നത് റിമൂവബിൾ ടൈപ്പ് ഓഫ് അപ്ലയൻസസ് ആണ്. അപ്പോൾ ഫിക്സ്ഡ് ഫംഗ്ഷൻ അപ്ലയൻസിന്റെയും റിമൂവബിൾ ഫംഗ്ഷൻ അപ്ലയൻസിന്റെയും മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
removable appliances are those appliances which can be removed by the patient, but fixed appliances cannot be removed by the patient. First advantage, or first main difference. Second main difference is fixed functional appliances gives a stimulation 24/7. 24 manikurum fixed functional appliances inde aa oru activeness undagum. But removable appliances ne aa oru undavilla patient remove cheyina samayathe activation undavilla. Appo edokka sahajaryangalayirikkum fixed functional appliances nammal indicate cheyam. When the patient appo adhe nammal ippo oru x-ray eduthu, hand rest radiograph eduthu. നമ്മൾ ഹാൻഡ് റെസ്റ്റ് റേഡിയോഗ്രാഫ് എടുക്കുന്നത് സ്കെൽറ്റൽ മെച്ചൂരിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്കെൽറ്റൽ മെച്ചൂരിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി പേഷ്യൻറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 80% കംപ്ലീറ്റ് ആയി. ഇനി ആകെ 20% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 20% മാത്രം ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒട്ടും ടൈമില്ല, ഫുൾ ടൈം 24 hours മാൻഡിബിളിനെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു ഗിവ് എ ഫിക്സ്ഡ് ഫംഗ്ഷണൽ അപ്ലയൻസ്. രണ്ട്, പേഷ്യൻറ്റിന് ഫിക്സ്ഡ് ഫംഗ്ഷണൽ ഫിക്സ്ഡ് അപ്ലയൻസ് ആദ്യം വേണം. ഫോർ എക്സാമ്പിൾ സ്ട്രിക്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് റിമൂവബിൾ മയോഫങ്ഷണൽ അപ്ലയൻസസ് ഇൻ കേസസ് ഓഫ് എ ക്രൗഡിംഗ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്രൗഡിംഗ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഫിക്സ്ഡ് ആയിട്ടുള്ള അപ്ലയൻസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഫിക്സ്ഡ് അപ്ലയൻസ് കൊടുത്തു, ക്രൗഡിംഗ് കറക്റ്റ് ചെയ്തു, ഇറ്റ് വിൽ ടേക്ക് 1 year. അപ്പോൾ ഒരു 12th വയസ്സിൽ പേഷ്യൻ്റ് വന്നു, ഒരു 8th വയസ്സിലോ 9th വയസ്സിലോ വാട്ട് എവർ പേഷ്യൻ്റ് കംസ്, ഫുള്ളായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തു. ബൈ ദ ടൈം ദ ട്രീറ്റ്മെൻറ്റ് ഫിനിഷസ് പേഷ്യൻറ്റിൻ്റെ അഗെയിൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ടാവാം. ഞാനത് ആണെങ്കിലും കുഴപ്പമില്ല, ആ സമയത്തും ഫിക്സ്ഡ് അപ്ലയൻസിൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്ക് ഫിക്സ്ഡ് ഫംഗ്ഷണൽ അപ്ലയൻസസ് കൊടുക്കാം. സോ ദീസ് ആർ ദി മെയിൻ അഡ്വാൻറ്റേജസ് വിത്ത് എ ഫിക്സ്ഡ് ഫംഗ്ഷണൽ അപ്ലയൻസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂറോ ജമ്പർ ഉണ്ട്, ജാസ്പർ ജമ്പർ ഉണ്ട്, പിന്നെ ഫോർസസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലയൻസസ് ഉണ്ട്, അങ്ങനെ കുറേ അപ്ലയൻസസ് ഉണ്ട്. ഒരു ടെലസ്കോപ്പിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്പർ 4 ആരും മറക്കണ്ട, ഞാൻ റിപ്പീറ്റഡ്ലി പറയാണ്. അതിന് ചെറിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നമ്പറാണ് ഈ നമ്പർ 4 എന്ന് പറയുന്നത്. അപ്പോൾ അതാരും മറക്കണ്ട. അപ്പോൾ ക്ലാസ്സസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക. ഇതുപോലത്തെ ക്ലാസ്സസ് ഇനിയും ഉണ്ടാകും, ഇനിയും വരും. ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് രണ്ടാഴ്ചകളോളം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ കണ്ടിന്യൂസ് അടുപ്പിച്ചടുപ്പിച്ചിട്ട് നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ഈ ലിങ്ക്സ് ഇട്ടുണ്ടാവും. ഒപ്പം അടുത്ത ക്ലാസ്സസ് ഇപ്പോൾ അസൈൻമെൻറ്റ്സ് പുതിയത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സസ് നെക്സ്റ്റ് അടുത്ത് നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട്, അതായത് നമ്പർ ഓഫ് ക്ലാസ്സസ് കൂട്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ശരി, താഴെ കമൻറ്റ് ചെയ്യുക. I'll be happy to clear all your doubts. Okay? ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ എല്ലാവരും വായിക്കുക, അതേപോലെ തന്നെ സ്റ്റേ ഹാപ്പി അറ്റ് ഹോം ആൻഡ് ഓൾവേസ് വർക്ക് ഹാർഡ്. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്, ഗുഡ് നൈറ്റ്.